ഇന്നും ഒരു വർഷം പിന്നിട്ടിട്ടു ഉൾക്കൊള്ളാനാവാത്ത ഒരു യാഥാർത്ഥ്യമായി കോടിയേരിയുടെ വേർപാട് നമ്മുടെ മുൻപിലുണ്ട് ഇത്തരം അനുസ്മരണ സമ്മേളനങ്ങളിൽ അനുസ്മരിക്കപ്പെടുന്ന സഖാവ് വ്യക്തിപരമായി തന്നെ അടുപ്പവും ബന്ധവുമുള്ള ഒരാളായി മാറുമ്പോൾ അനുസ്മരണമെന്നത് ഏറെ പ്രയാസം നിറഞ്ഞ ഒന്നായി മാറും നമ്മുടെ രാഷ്ട്രപിതാവായിരുന്ന ഗാന്ധിജി കൊല്ലപ്പെട്ട വാർത്തയറിഞ്ഞപ്പോൾ പണ്ഡിറ്റ് നെഹ്റുവിന്റെ ആദ്യത്തെ പ്രതികരണം ഇന്ത്യയുടെ വിളക്കണഞ്ഞുപോയി എന്നായിരുന്നു അത്രേ എല്ലാ അർത്ഥത്തിലും ആ വാചകം അർത്ഥപൂർണമാണ് അതുപോലെ സഖാവ് കോടിയേരിയും കാലത്തിന്റെ വിളക്കായിരുന്നു നമ്മുടെ സമൂഹത്തിൽ ഇരുട്ട് പരക്കുന്ന നേരങ്ങളിൽ പ്രതീക്ഷയുടെ പ്രകാശം പ്രസരിപ്പിക്കുന്ന ഒരു വിളക്കായാണ് തന്റെ രാഷ്ട്രീയ ജീവിതം അദ്ദേഹം മുന്നോട്ട് നയിച്ചത് വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ജീർണ നേതൃത്വങ്ങൾക്ക് സ്വപ്നം കാണാൻ പോലുമാകാത്ത അത്യുജ്ജലമായ നേതൃപാടവത്തിനുടമയായിരുന്നു സഖാവ് കോടിയേരി അസാധാരണമായ ചരിത്രബോധവും അനുപമമായ മനുഷ്യത്വവും ഒരു യോദ്ധാവിന്റെ വീരസാഹസികതയും കൈമുതലായ കമ്മ്യൂണിസ്റ്റ് നേതാവ് ചരിത്രത്തിൽ കോടിയേരിയെ പോലെ ഒരുപാട് നേതാക്കന്മാരുണ്ടാവില്ല കോടിയേരിയുടെ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എത്രയെത്ര ഓർമ്മകളാണ് പെട്ടെന്ന് ഉയർന്നു വരിക ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ഞങ്ങളൊക്കെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരിക്കുന്ന ഘട്ടത്തിൽ അന്ന് കേരളത്തിലെമ്പാടും വിദ്യാഭ്യാസ കച്ചവടത്തിനെതിരായി വലിയ സമരം നടക്കുന്ന ഒരു ഘട്ടമാണ് കേരളത്തിൽ ഉയർന്നു വന്ന വിദ്യാർത്ഥി സമരങ്ങളെ അതിനിഷ്ഠൂരമായി മനുഷ്യത്വരഹിതമായ പോലീസിനെ ഉപയോഗിച്ച് കോൺഗ്രസ് സർക്കാർ വേട്ടയാടി സംസ്ഥാനത്തെമ്പാടും ശത്രുരാജ്യത്തെ സൈനികരെ എന്ന പോലെ വിദ്യാർത്ഥിനി വിദ്യാർത്ഥികളെ അതിനിഷ്ഠൂരമായ മർദ്ദനത്തിന് വിധേയമാക്കിയ ഒരു കാലം അന്നാണ് ചരിത്രമുറങ്ങുന്ന തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ പോലീസ് സംഘം നൂറുകണക്കിന് വരുന്ന പോലീസ് സംഘം അതിക്രമിച്ച് കടന്ന് ക്രൂരമായ ലാത്തിചാർജിന്റെ നേതൃത്വം കൊടുത്തു നിരവധി വിദ്യാർത്ഥികൾ ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ പോലും അനുവദിക്കാത്ത അക്ഷരാർത്ഥത്തിലുള്ള വിദ്യാർത്ഥി വേട്ടയാണ് അവിടെ അരങ്ങേറിയത് രണ്ടാം നിലയുടെ മുകളിൽ നിന്നും പല വിദ്യാർത്ഥികളും താഴേക്ക് എടുത്തു ചാടി ഇരു കാലും ഒടിയുന്ന സാഹചര്യമുണ്ടായി ഉറച്ച കോൺഗ്രസ് രാഷ്ട്രീയമുള്ള ഒരു ഏറ്റവും മോശമായ വിശേഷണങ്ങൾക്ക് പോലും അർഹനായ ഒരാളായിരുന്നു അന്ന് യൂണിവേഴ്സിറ്റി കോളേജിന്റെ പ്രിൻസിപ്പൽ അദ്ദേഹത്തിന്റെ അനുവാദത്തോടെ ആവശ്യപ്രകാരമാണ് പോലീസ് അന്ന് ചരിത്രത്തിലില്ലാത്ത അന്നുവരെ നാം കേട്ടിട്ടില്ലാത്ത ക്രൂരമായ ഒരു വിദ്യാർത്ഥി വേട്ടയ്ക്ക് നേതൃത്വം കൊടുത്തു ഈ സമയത്ത് എ കെ ജി സെൻട്രൽ സഖാവ് എ കെ ജി ഉണ്ടായി സഖാവ് കോടിയേരി ഉണ്ടായി കോടിയേരിയും അദ്ദേഹത്തെ പോലെ ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത ശിവദാസ മേനോനുമാണ് ഈ വാർത്തയറിഞ്ഞ് പെട്ടെന്ന് തന്നെ യൂണിവേഴ്സിറ്റി കോളേജിൽ ഓടിയെത്തി ആ ദൃശ്യങ്ങൾ ഒരു പക്ഷെ ഇപ്പോഴും നമ്മുടെയൊക്കെ ഫോണിലുണ്ടാവും കോടിയേരി തന്റെ കൺമുൻപിൽ നടക്കുന്ന വിദ്യാർത്ഥി വേട്ട കണ്ട് പ്രിൻസിപ്പാളിന്റെ മുറിയിലേക്ക് കടന്നു ചെന്ന് പ്രിൻസിപ്പാളിനോട് രൂക്ഷമായ ഭാവത്തിൽ ആജ്ഞാപിക്കുന്നു
ഈ പോലീസിനോട് ക്യാമ്പസ് വിട്ടു പോകാൻ നിങ്ങൾ പറയണം ഈ സ്ഥാനത്തിരിക്കാൻ നിങ്ങൾ യോഗ്യനല്ല കടുത്ത കോൺഗ്രസ്സുകാരനാണ് പ്രിൻസിപ്പളെങ്കിൽ കോടിയേരിയുടെ ആജ്ഞാശക്തിയുടെ മുൻപിൽ നിസ്തേജനായി മാറി അവിടെ നിന്ന് എഴുന്നേറ്റ് പോലീസിനോട് ക്യാമ്പസ് വിട്ടു പോകാൻ പറയുകയും അങ്ങനെ ആ വിദ്യാർത്ഥി പേട്ടയ്ക്ക് താൽക്കാലിക ശമനം ഉണ്ടാവുകയുമാണ് ചെയ്തത് എത്ര കടുത്ത രാഷ്ട്രീയ എതിരാളിയായിരുന്നാലും ഏത് വലിയ പദവിയിൽ ഇരിക്കുന്നയാളായാലും കോടിയേരിയുടെ ആജ്ഞാശക്തിക്ക് മുൻപിൽ നിഷ്പ്രഭനായി മാറുന്നത് അദ്ദേഹത്തെ അനുസരിക്കുകയല്ലാതെ മാർഗമില്ല എന്ന് അവിടെ തെളിയിക്കപ്പെടുകയും ചെയ്യുന്നതിന് നമ്മളെല്ലാം സാക്ഷിയായി അതായിരുന്നു കോടിയേരിയുടെ വ്യക്തിത്വത്തിന്റെ ഒരു പ്രത്യേകത ഏറ്റവും സൗമ്യമായി ദീപ്തമായി രാഷ്ട്രീയ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുമ്പോഴും സംഘർഷ നിർഭരമായ ഘട്ടങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ വീരസാഹസികതയുടെയും ത്യാഗസന്നദ്ധതയുടെയും ആൾരൂപമായി നിൽക്കുന്ന അസാധാരണമായ രാഷ്ട്രീയ നേതൃത്വമായി ജ്വലിച്ചുയരാൻ കഴിയുന്ന നേതൃപാടവം കോടിയേരിക്ക് മാത്രം സ്വന്തമായിട്ടുള്ളതായി കേരളത്തിൽ രാഷ്ട്രീയ സംഘടനാ രംഗത്തും ഭരണരംഗത്തും ഒരുപോലെ ഉജ്ജ്വലമായ നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞ നേതാവായിരുന്നു സഖാവ് കോടിയേരി കേരളത്തിലെ പോലീസിന്റെ മുഖഛായ മാറ്റിയത് കോടിയേരിയായി കേരളത്തിലെ പോലീസിന് നമ്മുടെ രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസാണ് എന്ന സൽപ്പേരെല്ലാം ഉള്ളപ്പോൾ തന്നെ ഭരണകൂടത്തിന്റെ മർദ്ദനോപാധി എന്ന നിലയിൽ എത്ര കാലം കഴിഞ്ഞാലും മായ്ച്ചു കളയാനാവാത്ത ചില കറകളും കേരളത്തിലെ പോലീസിനുണ്ട് കേരള പോലീസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ തങ്കമണി കിള്ളി ഇങ്ങനെ ചില പ്രത്യേക സ്ഥലപ്പേരുകൾ കൂടി മലയാളികളുടെ മനസ്സിലേക്ക് വരും ക്രൂരമായ നരനായാട്ടിന്റെ പോലീസ് വേട്ടയുടെ കഥ കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്താണ് കേരളത്തിലെ പോലീസിനെ കയറൂരി വിട്ട് പോലീസിന്റെ ചരിത്രത്തിലെ തന്നെ തീരാ കളങ്കം പലതും ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷ ഗവൺമെന്റുകളുടെ കാലത്ത് അത്തരത്തിലൊരു ആക്ഷേപം നേരിടേണ്ടി വന്നിട്ടില്ല അതിൽ തന്നെ കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ് കേരളത്തിലെ പോലീസിന് ജനകീയ മുഖം നൽകിയ ഏറ്റവും മഹത്തായ ചുവടുവയ്പുണ്ടായി അതാണ് ജനമൈത്രി പോലീസ് എന്ന് ഇന്ന് നാം അഭിമാനത്തോടെ ഇതര സംസ്ഥാനങ്ങളുടെ മുൻപാകെ കേരളത്തിലെ പോലീസിന്റെ നവീന മുഖത്തെക്കുറിച്ച് നാം ആവേശം കൊള്ളുന്നു ജനമൈത്രി പോലീസ് എന്ന സങ്കല്പം ഉയർത്തിക്കൊണ്ടുവന്നു പോലീസിന് അങ്ങനെ ഒരു ജനസൗഹൃദ ഭാവം പകർന്നു നൽകിയ കോടിയേരിയെ അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് ജനമൈത്രി പോലീസിലൂടെ യാഥാർത്ഥ്യമായി പല വികസിത യൂറോപ്യൻ രാജ്യങ്ങളിലും പോലീസ് എന്ന് പറഞ്ഞാൽ അതത് പ്രദേശങ്ങളിൽ ജനങ്ങളുടെ സഹായിയായി പ്രവർത്തിക്കുന്ന അനുഭവമാണ് എന്നാൽ നമ്മുടെ നാട്ടിൽ പോലീസ് എന്ന് കേൾക്കുമ്പോഴേക്ക് ഒരു ഭീകര മർദ്ദനത്തിന്റെ അന്തരീക്ഷം ഉയർന്നു വരുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ചില ഭൂതകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അത് മാറ്റി ജനങ്ങളുടെ സേവകരാണ് പോലീസ് എന്ന് ജനങ്ങളെ സഹായിക്കുകയും ക്രമസമാധാന പാലനം ഉറപ്പുവരുത്തുമ്പോൾ പരിപാലനം ഉറപ്പുവരുത്തുമ്പോൾ യഥാർത്ഥത്തിൽ ക്രിമിനലുകളാണ് പോലീസിനെ ഭയപ്പെടേണ്ടതെന്നും സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹായിയാണ് പോലീസ് നിൽക്കേണ്ടതെന്നുമുള്ള പാഠമാണ് കോടിയേരി ജനമൈത്രി പോലീസിലൂടെ അവതരിപ്പിച്ചത് അതുപോലെ സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തെ എണ്ണപ്പെട്ട സ്കൂളുകളിൽ എസ് പി സി വലിയ
സൽപേരുണ്ടാക്കി കേരളത്തിന്റെ വിദ്യാഭ്യാസ മേഖലയിൽ ഇതര സംസ്ഥാനങ്ങൾ പകർത്താൻ ശ്രമിക്കുന്ന ഒരു മാതൃകയാണ് സ്റ്റുഡന്റ് പോലീസ് സംവിധാനം. അതും ആരംഭിച്ചത് കോടിയേരിയുടെ കാലത്താണ്. അത്തരത്തിലുള്ള ശ്രദ്ധേയമായ പരിഷ്കാരങ്ങൾക്ക് നേതൃത്വം കൊടുത്തത് കോടിയേരിയായിരുന്നു. 2006 ആഭ്യന്തരമന്ത്രിയായി അധികാരമേറ്റെടുത്ത ഉടനെ കൈക്കൊണ്ട തീരുമാനങ്ങളിലൊന്ന് സമരങ്ങളിൽ ഗ്രനേഡ് ഉപയോഗിക്കില്ല എന്നതായി. കേരളത്തിലെ വിദ്യാർത്ഥി സമരങ്ങളെ അമർച്ച ചെയ്യാൻ വേണ്ടി അതിന് തൊട്ട് മുൻപ് UDF ഗവൺമെന്റാണ് മാരകമായ പ്രഹരശേഷിയുള്ള ഗ്രനേഡുകൾ വാങ്ങിക്കൂട്ടിയത്. എന്നാൽ അത്തരത്തിലുള്ള ആയുധ സംവിധാനങ്ങൾ ജനാധിപത്യ സമരങ്ങൾക്ക് നേരെ പ്രയോഗിക്കേണ്ടതില്ലെന്നും സമരങ്ങളെ സഹിഷ്ണുതയോടെ കാണണമെന്നുമുള്ള പാഠം ഭരണാധികാരികൾക്ക് പകർന്നു നൽകിയത് കോടിയേരിയായി. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് കൈവന്ന മനുഷ്യമുഖവുമായാണ് പിന്നീട് കേരളത്തിലെ പോലീസ് മുൻപോട്ട് പോയത്. അങ്ങനെ ഭരണാധികാരിയായിരിക്കുന്ന സമയത്ത് മാതൃകാപരമായ പരിവർത്തനത്തിന് നേതൃത്വം നൽകാൻ കോടിയേരിക്ക് കഴിഞ്ഞു. പാർട്ടി സെക്രട്ടറിയായി അതിനു മുൻപ് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന നേതൃത്വത്തിലെല്ലാം പ്രവർത്തിച്ച് അടിമുടി രാഷ്ട്രീയവൽക്കരിക്കപ്പെട്ട മാതൃകാ ജീവിതമാണ് സഖാവ് കോടിയേരിയുടെ. എന്നിട്ടും കേരളത്തിലെ വലതുപക്ഷ രാഷ്ട്രീയ നേതൃത്വവും മാധ്യമങ്ങളും കോടിയേരിയെ ദയാരഹിതമായി വേട്ടയാടിയ അനുഭവവും നമ്മുടെ മുന്നിലുണ്ട്. ഞാനതിന്റെ വിശദാംശങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല. എത്രയെത്ര ഓർമ്മകൾ നമ്മുടെ മുന്നിലുണ്ട്. അദ്ദേഹം കഠിനമായ പ്രമേഹത്തെ തുടർന്ന് ഷുഗർ ലെവൽ പരിശോധിക്കുന്നതിനുള്ള മെഡിക്കൽ ഉപകരണം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കയ്യിൽ ഘടിപ്പിച്ചതാണ്. ഏഷ്യാനെറ്റ് ചാനൽ CPIM സംസ്ഥാന സെക്രട്ടറി ALS കിട്ടിയിരിക്കുന്നു എന്ന പ്രചരണം അഴിച്ചുവിടാൻ ഒരു കാരണമായി എടുത്തു. സത്യത്തിൽ ഏതൊരാൾക്കും നേരിട്ട് വിളിക്കാവുന്ന സ്വാതന്ത്ര്യം അനുവദിച്ചു കൊടുത്തിരുന്നയാളാണ് കൂടി. ഇനി അദ്ദേഹം കൈ ഉയർത്തുന്ന സമയത്ത് കയ്യിൽ അങ്ങനെ എന്തോ ഒന്ന് കണ്ടതായി ഒരു ടെലിവിഷൻ ചാനൽ റിപ്പോർട്ടർക്ക് തോന്നിയാൽ നേരെ അദ്ദേഹത്തോട് തന്നെ ചോദിക്കാവുന്നതേയുള്ളൂ, അങ്ങയെപ്പോലെ ഇങ്ങനെയൊരു നേതാവ് കയ്യിൽ ഇങ്ങനെയൊരു സാധനം ധരിച്ചതായി ഞങ്ങൾ കണ്ടല്ലോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം അത് അപ്പൊ തന്നെ കാണിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തേ. മാത്രവുമല്ല, CPIM സംസ്ഥാന സെക്രട്ടറി ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു അന്ധവിശ്വാസത്തെ പേറില്ല എന്ന് സ്ഥിരബുദ്ധിയുള്ള ഏതൊരാൾക്കും യാതൊരു ശങ്കയുമില്ലാതെ മനസ്സിലാക്കാൻ കഴിയേണ്ടതുമാണ്. ഇപ്പോഴും ചില ശുദ്ധാത്മാക്കൾ കരുതുന്നത് ഏഷ്യാനെറ്റിലെ മാധ്യമ പ്രവർത്തകർക്ക് ഒരബദ്ധം പറ്റിയതാണ് എന്നാണ്. പിന്നീട് അവർ മാപ്പ് പറഞ്ഞു. പരസ്യമായി തന്നെ ഏഷ്യാനെറ്റ് മാപ്പ് പറഞ്ഞു. അപ്പൊ ഒരബദ്ധം പറ്റിയെന്നാണ്, അല്ല അങ്ങനെ അബദ്ധം പറ്റിയ ഒന്നാണ് എന്ന് കരുതാൻ മാത്രം നിഷ്കളങ്കരായി പോയിക്കൂടാ നമ്മളാരും. യഥാർത്ഥത്തിൽ ന്യായമായും ഇങ്ങനെയൊരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ കോടിയേരിയോടോ അദ്ദേഹത്തോടൊപ്പമുള്ളവരോടോ അന്വേഷിച്ചുറപ്പുവരുത്താൻ ഏതൊരു മാധ്യമ പ്രവർത്തകനും നിസ്സാരമായി തന്നെ കഴിയുമായിരുന്നു. അതിന് തയ്യാറായിട്ടില്ല. ഏകപക്ഷീയമായി കോടിയേരിയെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വാർത്ത സംപ്രേഷണം ചെയ്യുകയാണ് ചെയ്തത്. അത് ചെയ്യുമ്പോഴേ ഏഷ്യാനെറ്റിന് അറിയാം ഇത് തിരുത്തേണ്ടി വരും, ഇത് മാപ്പ് പറയേണ്ടി വരും. ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തനത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. വർത്തമാനകാല മലയാള മാധ്യമ പ്രവർത്തനം ചെന്നു പതിച്ചിട്ടുള്ള നിലവാര തകർച്ചയുടെ പടുകൂടി ഈ രൂപത്തിലുള്ളതാണ്. പച്ചക്കള്ളമാണെന്നറിഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, മാപ്പ് പറയേണ്ടി വരുമെന്നറിഞ്ഞുകൊണ്ട് പച്ചക്കള്ളം പ്രചരിപ്പിക്കുക, സമ്മർദ്ദം ഉയർന്നു വരുമ്പോൾ മാപ്പ് പറയുക, കള്ളവാർത്ത കണ്ട സകലരും മാപ്പ് കേട്ടുകൊള്ളണമെന്നില്ല. കുറെ പേര് കേൾക്കും,
കുറച്ചു പേരെങ്കിലും തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ തെറ്റിദ്ധരിക്കട്ടെ, അതാണ് ഉദ്ദേശം, അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നത്തെ മാധ്യമ പ്രവർത്തനം മനുഷ്യരെ അത്ഭുതപ്പെടുത്തും വിധം ജീർണിച്ചു പോയിട്ടുണ്ട്. കള്ളമാണെന്ന് അറിഞ്ഞുകൊണ്ട് കള്ളം പ്രചരിപ്പിക്കുകയും പിന്നീട് അത് തിരുത്തുകയും ചെയ്യുക. തിരുത്തുന്നത് എല്ലാവരുടെയും ശ്രദ്ധയിൽ വന്നുകൊള്ളണമെന്നില്ല. അപ്പൊ കുറെ ആളുകളെങ്കിലും തെറ്റിദ്ധരിക്കപ്പെടും, അതാണ് ലക്ഷ്യം. ഓർമ്മകൾ ഉണർത്തുന്ന ആവേശത്തിന്റെ ചെയ്യുടെ നിമിഷാർത്ഥങ്ങളിൽ ആലങ്കാരികമായി പുറപ്പെടുവിക്കുന്ന വാക്യപ്രയോഗമല്ലത്, മറിച്ച് അർത്ഥപൂർണമായ ഒരു രാഷ്ട്രീയ പ്രഖ്യാപനമാണ്. മരണം അസ്വീകാര്യമെങ്കിലും ഒരു യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുമ്പോഴും ആ സാമാന്യ ബോധത്തെ മറികടക്കുന്ന ചില മരണങ്ങളും, ഒരു തടസ്സവുമില്ലാതെ ഏത് സമയത്തും സമീപിക്കാൻ കഴിയുന്ന, എപ്പോഴും ചിരിച്ച മുഖവുമായി ജനങ്ങളുടെ പ്രശ്നങ്ങളുടെ ഇടയിൽ പ്രത്യക്ഷപ്പെടുന്ന, ജനപക്ഷ രാഷ്ട്രീയത്തെ കൊടിയടയാളമായി സ്വീകരിച്ച ഏറ്റവും ജനകീയനായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായി സഖാവ് കോടിയേരി തന്റെ രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ സ്തുത്യർഹമായി നിർവഹിക്കുകയാണ് ചെയ്തത്. കോടിയേരിയുടെ അനിതര സാധാരണമായ നേതൃപാടവത്തിന്റെ ഭാഗമായിരുന്നു അദ്ദേഹത്തിന്റെ ചരിത്രബോധം. കോടിയേരിയോളം തീക്ഷ്ണമായ ചരിത്രബോധമുള്ള മറ്റൊരാൾ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാവില്ല. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രമെല്ലാം അദ്ദേഹത്തിന് ഹൃദയസ്ഥമായി. ഓരോ ഘട്ടത്തിലും ഉയർന്നു വരുന്ന രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിശകലനം ചെയ്യുമ്പോൾ അതിന് ഏറ്റവും അനുയോജ്യമായ ഉദാഹരണങ്ങൾ ചരിത്രത്തിൽ നിന്നെടുത്തു പറയാൻ കോടിയേരിക്ക് സാധിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വാദഗതികൾ ഏറ്റവും ശരിയായി ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിക്കുമായിരുന്നു. അത് അദ്ദേഹത്തിന് വർത്തമാനകാല രാഷ്ട്രീയ പ്രതിസന്ധികൾ വിശകലനം ചെയ്യുമ്പോഴുള്ള ഒരു രീതിശാസ്ത്രം മാത്രമായിരുന്നില്ല, ആ ചരിത്രാനുഭവങ്ങളിലൂടെ രൂപപ്പെട്ടു വന്നതായിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ വ്യക്തിത്വം. അതാണ് അകാലത്തിൽ ഒരു വർഷം മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞത്. ശരിക്കും ജീവിതത്തിന്റെ വസന്തകാലത്താണ് കോടിയേരി നമ്മോടും ഇവിടെ പറഞ്ഞത്. ഇനിയും എത്രയോ കാലം ഉയർന്ന ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമ്മളോടൊപ്പം ഉണ്ടാകേണ്ടിയിരുന്ന ഒരാളാണ്. പക്ഷേ അപ്രതീക്ഷിതമായി കടന്നു വന്ന രോഗബാധ അദ്ദേഹത്തെ നമ്മിൽ നിന്നും തട്ടിയെടുത്തു. കോടിയേരി വിട പറഞ്ഞു എന്നത് ഉൾക്കൊള്ളാനാവാത്ത അസ്വീകാര്യമായ ഒരു യാഥാർത്ഥ്യമായി നിൽക്കുമ്പോഴും, കോടിയേരി അവശേഷിച്ചു പോയ രാഷ്ട്രീയ നേതൃപാഠവും അദ്ദേഹത്തിന്റേതായ പ്രവർത്തന ശൈലിയുണ്ട്. കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ കോടിയേരിയുടേതായ സംഭാവനകളും അതെല്ലാം ഏറെക്കാലം നമ്മുടെ നാടിന് കരുത്തായി മാറും എന്ന കാര്യത്തിൽ സംശയമില്ല.